സഭാ കലണ്ടർ അനുസരിച്ച് വിശുദ്ധ കന്യക മറിയാമിനുള്ള പ്രഖ്യാപനമാണ്. ദ അന്യൂസിയേഷൻ ടു മേരി. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ഗബ്രിയേൽ ദൂതൻ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ വന്ന് കൃപ ലഭിച്ചവളി നിനക്ക് വന്ദനം എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് ഇത് പറയുമ്പോൾ വിശുദ്ധ കന്യാമറി അത് ഏറ്റെടുക്കുകയാണ്. അത് ഏറ്റെടുക്കുമ്പോൾ വിശുദ്ധ കന്യാമറിയും ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും. ദൂതൻ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. വിശുദ്ധ കന്യാമറിയാമിനോടുള്ള അരുളപ്പാട് അറിയിച്ചപ്പോൾ വിശുദ്ധ കന്യാമറിയാം ഏറ്റെടുത്തതുപോലെ ദൈവം നമ്മളോട് സംസാരിക്കണം. ദൈവദൂതന്മാരെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം. ദൈവദൂതന്മാർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളോട് സംസാരിക്കണം. ദൈവദൂതന്മാർ നമ്മളോട് സംസാരിക്കും. ദൈവദൂതന്മാർ കൃത്യമായി സംസാരിച്ച് നമ്മളോട് പറയും. കൃത്യമായി നമ്മളോട് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ പറയുന്ന അതുപോലെ അങ്ങ് ചെയ്തേക്കാമോ? ഒരു കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ഇവിടെ ചോദ്യം വിശുദ്ധ കന്യാമറി ഇതെങ്ങനെയാണ് സംഭവിക്കുമെന്നറിയാം. വിശുദ്ധ കന്യാമറിയാന് അവിശ്വാസമൊന്നുമില്ല. കാരണം അതുകൊണ്ടാണല്ലോ വിശുദ്ധ കന്യാമറിയെ കർത്താവ് തിരഞ്ഞെടുത്തത്, ദൈവം തിരഞ്ഞെടുത്തത്. അല്ലാതെ ഇത് അനുസരണമില്ലാത്തൊരു സ്ത്രീയെ ദൈവം എടുക്കുമോ? എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞാൽ എന്നെ ഇതിനെ ദൈവം ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തു. നിങ്ങൾ സ്ത്രീകളിൽ ഒരാളായിക്കോട്ടെ, എന്ത് പറഞ്ഞാലും അനുസരിക്കാത്തൊരു സ്ത്രീ ആയിരിക്കട്ടെ. ഭർത്താവ് പറഞ്ഞാലും അനുസരിക്കുകയില്ല, ആര് പറഞ്ഞാലും അനുസരിക്കാത്തൊരു സ്ത്രീ ആയിരിക്കട്ടെ, എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ നോക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധ കന്യാമറിയാം അനുസരിക്കുമെന്നറിയാം, അനുസരിക്കാൻ തയ്യാറുമാണ് ദൂതനോട്. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതൊരു സംശയമുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ കൺസീവ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിൽ ഞാനെങ്ങനെയാണ് ഗർഭം ധരിക്കുന്നത്? അവിടെയാണ് ദൂതൻ പറയുന്നത്, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഇന്നേ ദിവസം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. അത് ചിന്തിച്ചോളൂ. നിങ്ങളെ മാനസികമായി പല കാര്യത്തിൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചോളണം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ദൂതൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ദൂതന്മാർ സംസാരിക്കുന്ന ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ TVയിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളെ ജീവിതത്തിൽ വരാൻ പോകുന്ന നന്മകൾ, ആ നന്മകൾ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. നിങ്ങൾക്ക് നന്മ, നിങ്ങൾക്കൊരു നന്മ വരാൻ പോകുന്നു, അത് ആ നന്മയൊന്ന് ഏറ്റെടുക്കാമോ? അപ്പോൾ അത് ഏറ്റെടുക്കുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നത്? സംഭവിക്കാൻ ഒക്കെയല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളോട് ദൂതൻ സംസാരിക്കുന്നത്. ഒരു കാരണവശാലും സംഭവിക്കാൻ ചരിത്രപരമായിട്ടോ സയൻസ്പരമായിട്ടോ ലോകപരമായിട്ടോ ഒക്കെയല്ല. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതാണ് വിശുദ്ധ കന്യാമറിയാമിൻ്റെ പ്രത്യേകത. വിശുദ്ധ കന്യാമറിയാമിൻ്റെ പ്രത്യേകതയിൽ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതുണ്ടെങ്കിൽ ഒരു കാര്യവും അസാധ്യമല്ല. നിങ്ങൾ ഏതെങ്കിലും കാര്യം ഓർത്ത് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് എത്ര നിങ്ങൾ ഭാരപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ, അത് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ, അതിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ, അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന ദമ്പതിമാർ, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരമുള്ളവർ, അമ്മമാരെപ്പറ്റി ഭാരമുള്ളവർ, പിതാക്കന്മാരെപ്പറ്റി ഭാരമുള്ളവർ, ഭവനത്തെപ്പറ്റി ഭാരമുള്ളവർ, ജീവിതത്തിൽ രോഗത്തെപ്പറ്റി ഭാരമുള്ളവർ, ഭാവിയെപ്പറ്റി ഭാരമുള്ളവർ, ആ വലിയൊരു ഒരു ഒരു ചിന്തയിൽ നിങ്ങളായിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളിൽ വ്യാപരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കും. നിങ്ങളിലൂടെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളത് വിശ്വസിക്കാൻ സാധിക്കണം. ഞാനൊരു അത്ഭുത വിഷയമാണ്, എന്നിലൂടെ അത്ഭുതം നടക്കും, എന്നിലൂടെ അത്ഭുതം ലോകത്തിൽ നടക്കും, എൻ്റെ ചുറ്റുപാടിൽ മാത്രമല്ല ലോകത്തിന് എന്നിലൂടെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് ഞാനത് ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ദൈവമായിട്ടുള്ള ആ നിരന്തരമായിട്ടുള്ള ബന്ധത്തിൽ അനുതാപത്തോടുകൂടി മഹാത്ഭുതം കാണുവാൻ സാധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ പ്രത്യേക ദിനത്തിൽ, വിശുദ്ധ കന്യാമറിയാമിനോടുള്ള അരുളപ്പാട് ദിനത്തിൽ,
ഇതെങ്ങനെ സംഭവിക്കും, പൂർണ്ണമായി വിശ്വസിച്ചു ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിന് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ഈ വചനം കാണുന്ന കേൾക്കുന്ന അനേകർക്ക് അനേക വിഷയങ്ങളുടെ മേൽ കാത്തിരിക്കുന്നവരുണ്ട്. അവരുടെ സമസ്ത വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും പർട്ടിക്കുലർ വിഷയത്തിൻ്റെ മേൽ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, പല വിഷയങ്ങളുടെ മേൽ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ, കർത്താവ് അതിശയം പ്രവർത്തിക്കണമേ, കർത്താവ് അനുഗ്രഹത്തെ ചൊരിയിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP മാർ, MLA മാർ, വിവിധ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, വഴിയോര കച്ചവടക്കാർ, ഫാക്ടറികൾ, തൊഴിലാളികൾ, മുതലാളിമാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, COVID-19 മഹാമാരിയിൽ ഇപ്പോഴും കഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട്, ദുഃഖിതരായി കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ എല്ലാം മധ്യത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്ന് മക്കളെ മുമ്പോട്ട് വഴി നടത്തുവാൻ സഹായിക്കണമേ. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.